അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഇത് പച്ചരിയാണ്, കഴുകാത്ത പച്ചരിയാണ്. നമ്മൾ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിലിടാറുണ്ട്. അരി അരക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഈ വെള്ളം ഒഴിവാക്കും, എന്നാൽ ഒഴിവാക്കണ്ട. ഈ വെള്ളം തന്നെ, ഈ വെള്ളം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പത്തിനൊക്കെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചി കൂടും, പിന്നെ നല്ല സോഫ്റ്റ്നെസ്സും ആയിരിക്കും, നല്ല മയം കിട്ടും. ഏത് അപ്പമാണോ നമ്മൾ ഉണ്ടാക്കുന്നത്, വെള്ളപ്പം, ഇഡ്ഡലി, ദോശ, ഊന്നുദോശ, ഇങ്ങനെയൊക്കെയുള്ള ഏത് അപ്പമാണോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതിനൊക്കെ നല്ല രുചി കൂടും ചെയ്യും, നല്ല രണ്ടും ഉണ്ടാവും. അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ, ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുഴുവനായിട്ട് വെള്ളം ഒഴിക്കാതെ അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക. പാകത്തിന് വേണ്ടിയിട്ട് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി അധികം വരുന്ന വെള്ളം ഉണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതി. അല്ലാത്തതൊക്കെ ഈ അരപ്പിൽ തന്നെ ചേർത്താൽ ഇത് തന്നെ മതി, ധാരാളമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഇത് ജീരകമാണ്. ജീരകം എന്ന് വെച്ചാൽ നല്ല ജീരക, പെരിഞ്ജീരകമല്ലേ, ആ പെരിഞ്ജീരകമാണിത്. ഇത് ഒന്ന് വറുത്തെടുത്ത പെരിഞ്ജീരകമാണ്. ഇത് ഞാൻ നേരി ഇടിക്കല്ലിട്ടിട്ട് ചതച്ചെടുക്കാൻ പോവാണ്. ഇതിനോട് കൂടെ ഒരു വെളുത്തുള്ളി ചേർക്കേണ്ടത്, ഒരു മൂന്നാലെണ്ണമൊക്കെ മതിയായിരിക്കും. ഈ വെളുത്തുള്ളി ഇതും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചതഞ്ഞാൽ മാത്രം മതി, നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും ആവണ്ട. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലിപ്പോൾ മഴക്കാലമായതുകൊണ്ട് പകലും വൈകുന്നേരം ആയാൽ തുടങ്ങും കൊതുകിൻ്റെ ശല്യം. അപ്പോൾ ഇത് വൈകിട്ടൊക്കെ രാത്രിയാവുന്നതിന് മുന്നേ ഇങ്ങനെ ചതച്ചെടുത്തത് ഒരു ബോട്ടിലാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലൊരു തിരി ഇട്ട് കൊടുക്കുക. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഇങ്ങനെ തിരി ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഇത് കത്തിച്ച് വെച്ചാൽ മതി. ഇത് കത്തി തീരും വരെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല. കത്തി തീർന്നാലും കൊതുക് വരില്ല, കാരണം ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും സ്മെല്ലൊക്കെ കൊതുകിന് അലർജി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല കനത്ത മഴ ആയതുകൊണ്ട് തന്നെ നല്ല കൊതുക് ശല്യമുണ്ട്. അപ്പോൾ നമുക്കിത് എപ്പോഴും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ വീട്ടിലെപ്പോഴും ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യണോണ്ട് യാതൊരുവിധ ദോഷഫലങ്ങളോ നമുക്ക് ആർക്കും ഉണ്ടാവില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ശ്വസനത്തിനൊന്നും ഒരു തകരാറുണ്ടാവില്ല. ഈ പഴയ ട്രൗസർ എൻ്റെ മോൻ്റെതാണ്, ഇത് ഒഴിവാക്കിയതാണ്. ഇത് കുറേ നല്ല പഴക്കമുണ്ട്, കുറേ ഉപയോഗിച്ചിട്ട് പിന്നെ ഒഴിവാക്കിയതാണ്. ഇനിയിപ്പോൾ ഇതിന് വലിയ ആവശ്യമൊന്നുമില്ല, കീറുകയും ചെയ്തേക്കണ്. അപ്പോൾ കീറിയപ്പോൾ പിന്നെ അതിന് ഒരു ഉപയോഗവും ഇല്ല എന്ന് വിചാരിച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഒരു ആവശ്യമില്ല. എന്നിട്ട് പുറത്ത് കളഞ്ഞ ഒരു ട്രൗസറാണ് അത്, ഞാൻ വീണ്ടും എടുത്തിട്ട് കൊണ്ടുവന്നതാണ്. ജീൻസാണിത്. അപ്പോൾ ജീൻസിൻ്റെ ട്രൗസർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ എടുത്തു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ പഴയത് കീറിയതൊന്നും എടുക്കാറില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എന്താണ് ഇതിൻ്റെ കാൽഭാഗത്ത് താഴത്ത് കുറച്ച് ഈ കാണുന്ന ഭാഗം മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ അതങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കഷ്ണം മാത്രമേ മതി, മറ്റുള്ള ഭാഗങ്ങളൊന്നും വേണ്ട, ഇത്രയും മതിയാവും. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതാണ്. എന്നിട്ട് ഇതാണ്, ഇത് വെച്ചിട്ടാണ് ഞാൻ എന്നെ എന്താണ് എനിക്ക് എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയതാണ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ഇതായി കുഞ്ഞു പേഴ്സാണ് കേട്ടോ ഞാൻ ആ ട്രൗസറിൻ്റെ കട്ട് ചെയ്ത ഭാഗം കൊണ്ട് ഉണ്ടാക്കിയത്. ഇതൊരു ചെറിയൊരു പേഴ്സ് പോലത്തെ ഒന്ന് ഉണ്ടാക്കിയതാണ്. ചെറിയ സിബ്ബ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അതൊരു ജീൻസ് പാൻറ്റും വന്നെടുത്താം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പേഴ്സാണ് ഉണ്ടാക്കിയത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ വെറുതെ കളയണ എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നെ ഉപകരിക്കണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത. പിന്നുള്ള ഇതത് പാൻറ്റാണ്. ഈ പാൻറ്റിൻ്റെ ഇതേപോലെ ഇതുപോലത്തെ മറ്റൊരു പാൻറ് ഉണ്ടായിരുന്നു, ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ വേറൊരു പാൻറ് ഉണ്ടായിരുന്നു, ഇതേ കളറുള്ള വരില്ല, അതിന് കേട് പറ്റിയിരുന്നു. അത് ഉപയോഗിക്കാൻ പറ്റാത്തപ്പം അങ്ങനത്തെ ഈ പാൻറ് എടുത്തിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു പേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇങ്ങനെ തന്നെ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തത്. ഈ കട്ട് ചെയ്ത് ഇത് പുറമേ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു പണിയും ഇല്ല. ഇതിപ്പം പ്രത്യേകിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കട്ട് ചെയ്യുക, പിന്നെ അടിഭാഗത്ത് വേണ്ട ആ
തടിയുള്ള കുറച്ച് കട്ടിയുള്ള ഭാഗം അതൊഴിവാക്കുക. ഒഴിവാക്കിയിട്ട് മടക്കിയിട്ട്, മടക്കണമെന്നില്ല, ഇവിടെ മടക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ സിബിടുന്ന ഭാഗം മാത്രം കൂട്ടി യോജിപ്പിച്ചാൽ മതി. അത് നമുക്ക് തിന്നാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അത് ആദ്യം ഉണ്ടാക്കിയതാണത്. ഇതും അതേപോലെ തന്നെ അത്രേ വലുപ്പം വരുന്നുള്ളൂ. ഇതിനും ഒരു ജീൻസിൻ്റെ സിബ് തന്നെ വെച്ചത്. നമ്മൾ മാക്സിയുടെയൊക്കെ സിബ് വെക്കുമ്പോൾ പെട്ടെന്ന് അത് കേട് വരും, നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ കേട് വരുന്ന ഒരു ഒന്നാണ് മാക്സിൻ്റെയൊക്കെ സിബ്. അപ്പോൾ ഇങ്ങനെ ഒരു സിബ് വെക്കാനാണ് എനിക്ക് തോന്നി. അപ്പോൾ അതൊരു നല്ലൊരു ഭംഗിയും കിട്ടുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ വെക്കുമ്പോൾ. ഇതൊരു ജീൻസ് മിഡിയുടെ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ഭംഗി കൂടിയെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഇട്ട് വെക്കുക. നമുക്ക് വീട്ടിനുള്ളിലിരിക്കുമ്പോൾ നമുക്ക് പേഴ്സിൻ്റെ ഉപയോഗം അങ്ങനെ വരില്ല. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് കൂടുതലായിട്ട് പേഴ്സ് കൊണ്ടുപോവുക, നമ്മുടെ ഹാൻഡ് ബാഗിലോ കയ്യിലോ. അപ്പോൾ അങ്ങനെ ആരും പേഴ്സ് കൊണ്ടുപോകണേ കാണാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ബാഗാണോ കരുതണം അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഒന്നും അവിടെ എവിടെയെങ്കിലും വെച്ചാൽ തന്നെ കനമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിലെന്ത് എന്താണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയ ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കൊണ്ടുപോകാം. നമ്മളെവിടെ പോകുമ്പോഴും ചാർജറും മൊബൈലൊക്കെ കരുതും. ഹെഡ്സെറ്റ് അങ്ങനെ ആരും, ചിലർ ലോങ് ജേണിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കും. അപ്പോൾ അതിന് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഇതിലിട്ട് വെച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ താഴത്ത് വീണാൽ ഇത് പെട്ടെന്ന് കേട് വരണമെന്നല്ല, താഴത്ത് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിലാവുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാതെ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിലൊക്കെ എടുക്കണ ഇതാ ഇതുപോലത്തെ മുത്തുമാലയൊക്കെ, ഇതെൻ്റെ മാലയാണ്. ഇതൊരു 20 വർഷത്തെ പഴക്കമുള്ള മാലയാണ്, പക്ഷേ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോഴും കേടൊന്നും പറ്റിയിട്ടില്ല, തിളക്കമൊന്നും മങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി പിടിക്കാതെ, പിന്നെ അതിന് മങ്ങല് ഏൽക്കാതെയൊക്കെ, തെളിച്ചും കളയ അതൊക്കെ പോവാതൊക്കെ നല്ലപോലെ സൂക്ഷിക്കാൻ നല്ലതായിട്ട് തോന്നി. നമ്മളിപ്പോൾ കുറേ ക്യാഷ് കൊടുത്തിട്ട് ഓൺലൈനിന്നും പലതൊന്നും നമ്മൾ അലമാരക്കകത്ത് ഇല്ലാത്ത ചെറിയ ചെറിയ ടിന്നും അങ്ങനെ പല ഇതും ഉണ്ടാവും നമ്മൾ വാങ്ങണ. ഇങ്ങനെ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ കുറേ സാധനം സംഭവങ്ങൾ എടുത്ത് വെക്കാണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ കളയുന്ന എന്തിനെങ്കിലും നമുക്ക് തന്നെ അത് ക്യാഷ് ലാഭിക്കും ചെയ്യാം. ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാതെ നമ്മളൊരു ഐഡിയ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മാലയ്ക്ക് പകരം നമ്മൾ കമ്മലുകൾ, റിങ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. എന്ത് വേണമെങ്കിലും പെൺകുട്ടികൾക്ക് എന്നല്ല ആൺകുട്ടികൾക്ക് ഇപ്പോൾ വാച്ചൊക്കെ കൂടുതൽ ഓരോ വാച്ച് ഓരോ നിലക്കായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാനൊക്കെ നല്ലൊരു സംഭവമാണ്. മടക്കിയിട്ട് വേണമെങ്കിലും വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. എനിക്ക് തോന്നിയൊരു ഐഡിയയാണ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയൊക്കെ ഉണ്ടാവും, ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയൊന്നും കീറിപ്പോയ അത് നമ്മൾ അങ്ങനെ ഉണ്ട് ഒഴിവാക്കുക ചെയ്യാം. എടുത്ത് വെക്കുകയൊന്നുമില്ല, അത് അപ്പാടെ ഒഴിവാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം.